ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗോപുകമാർ ആണ് വളരെ ഈസിയായി ആർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഇമിറ്റേഷൻ ജ്വല്ലറിയുടെ ബിസിനസ്സാണ് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഫാൻസി കടകളിലൊക്കെ ഇമിറ്റേഷൻ ജ്വല്ലറി കാണാറുണ്ട് അല്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നല്ല പ്രീമിയം ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഐറ്റംസിനൊക്കെ നല്ല റേറ്റ് ആണ് ഉള്ളത് പക്ഷെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ഐറ്റംസ് നമുക്ക് വളരെ ലോ ലെവലിൽ എവിടെ കിട്ടും നമുക്ക് ഇതങ്ങനെ ഒരു നല്ലൊരു ബിസിനസ്സാക്കി എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതിന് ഫസ്റ്റ് വേണ്ടത് നമ്മൾ ഹോൾസെയിലറെ കണ്ടെത്തുക എന്നുള്ളതാണ് നല്ല ഹോൾസെയിലറെ കണ്ടെത്തുന്നതാണ് അപ്പോൾ അതെങ്ങനെ കണ്ടെത്താം എവിടുന്നാണ് കണ്ടുക എന്നൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ കൈൻഡ്ലി പ്ലീസ് സബ്സ്ക്രൈബ് അപ്പം നിങ്ങൾ എന്താ പറയേണ്ടത് ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുടെ കമൻസും സജഷൻസും കൊണ്ടാണ് നമ്മൾ ഈ ചാനലിൽ ഓരോ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഓൺ നിങ്ങളുടെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഏറ്റവും മികച്ച ഇമിറ്റേഷൻ ജ്വല്ലറി നമ്മൾ ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ് ചെയ്യുന്ന സമയത്ത് അതിലൊരു നീഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഹൈ ഡിമാൻഡ് ആണ് പ്രത്യേകിച്ചിട്ടും രണ്ട് തരത്തിലുള്ള സെഗ്മെന്റ്സ് ആണ് വരുക ഒന്ന് വെച്ച് നമ്മുടെ ഒരു ഫംഗ്ഷൻ ടൈപ്പ് ഇമിറ്റേഷൻ ജ്വല്ലറി ഫംഗ്ഷനിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ ഇമിറ്റേഷൻ ജ്വല്ലറീസ് വരും ഇല്ല മിനിമലിസം ചെയ്യുന്ന ആൾക്കാർ ലൈക്ക് ഗോൾഡിന് പകരം വളരെ മിനിമൽ ആയിട്ടുള്ള ഓർണമെന്റ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ വളരെ ഡിസൈൻഡ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഐറ്റംസ് നമുക്ക് ബൾക്കായിട്ട് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഹോൾസെയിൽ റേറ്റിൽ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല മാർജിനിൽ കൊടുക്കാൻ പറ്റും ഇതിന് നമ്പർ വൺ നമുക്ക് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ നല്ല മാർജിന്നാണ് നമ്പർ ടു ആയിട്ട് വെച്ചാൽ നല്ല വെറൈറ്റി ഉള്ള ഡിസൈൻസ് വരുന്ന സമയത്ത് നമ്മൾ അത് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ നമ്മുടെ ഒരു ഇതിലേക്ക് അട്രാക്റ്റ് ആവും ഇതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം അപ്പോൾ നമുക്ക് ഇതെവിടെ ഹോൾസെയിലായിട്ട് കിട്ടുമെന്ന് നോക്കാം രണ്ട് ഓപ്ഷൻസ് ആ ഉള്ളത് ഒന്ന് ഓഫ്ലൈനായിട്ട് നമുക്ക് ഡൽഹിയിലുള്ള സദർ മാർക്കറ്റ് ചില ആൾക്കാരും കേട്ടിട്ടുണ്ടാവും ഡൽഹിയിലുള്ള സദർ മാർക്കറ്റിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടോപ്പ് ആയിട്ടുള്ള ഇമിറ്റേഷൻ ജ്വല്ലറി മേക്കേഴ്സ് ഉള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സദർ ബസാർ ഇൻ ഡൽഹി ഇമിറ്റേഷൻ ജ്വല്ലറി ഇൻ ഡൽഹി ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്സുകളുടെ പേര് വരും അപ്പോൾ പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓരോ ആൾക്കാരെ വൺ ബൈ വൺ കോൺടാക്ട് ചെയ്യാം പിക്ചേഴ്സ് അയച്ചു തരാൻ പറയാം അത് അതിനുശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബൾക്കായിട്ട് ഓർഡർ കൊടുക്കാം വളരെ ജനുവൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനൊന്നും ഇല്ല എന്താ പറയുക നമുക്ക് അങ്ങനെ ചെയ്യാം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഈ ഇന്ത്യ ഹോൾസെയിൽ വെബ്സൈറ്റ് ആണ് ഈ ഇന്ത്യ ഹോൾസെയിൽ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ നാട്ടിൽ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ കിട്ടുന്ന സാധനങ്ങൾ എൺപത് രൂപ അറുപത് രൂപ റേഞ്ചിലാണ് ഇവിടെ സെൽ ചെയ്യുന്നത് നമുക്കിത് ബൾക്കായിട്ട് മിനിമം എം എംഒക്യൂ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുസരിച്ച് നമുക്ക് ടു ത്രീ 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 ടു ഫോർ പീസസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം പെർ പീസ് പർച്ചേസ് ചെയ്തതിന് ശേഷം നമുക്കത് സെലോട്ട് ചെയ്യാം ഇതിന് എങ്ങനെയാണ് സെൽ ചെയ്യുക സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എന്താ പറയുക രണ്ട് തരത്തിലുള്ള പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക ഒന്ന് ഇൻസ്റ്റാഗ്രാം നല്ല രീതിയിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മളെ പ്രൊഡക്റ്റ് പ്രൊഫൈൽ ചെയ്തതിന് ശേഷം കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഹോൾസെയിലറായിട്ട് അപ്പ് ചെയ്തതിന് ശേഷം അവർക്ക് ബൾക്കായിട്ട് നമ്മൾ പിക്ചർ അയച്ച് കൺവേർഡർ കൺഫർമേഷൻ ആയതിനു ശേഷം ബൾക്കായിട്ട് ഈ സാധനങ്ങൾ വരുത്തുന്ന മോഡലിലേക്കും പോകാം ഫസ്റ്റ് പറഞ്ഞത് ബി ടു സി ആണ് ഡയറക്റ്റ് കസ്റ്റമർ സെല്ലിംഗ് ആണ് രണ്ടാമത് പറഞ്ഞത് ബി ടു ബി ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആശയമാണ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ് കാരണം നമുക്ക് ഒരു രണ്ടായിരം മൂവായിരം രൂപയുടെ പർച്ചേസ് എന്ന് പറഞ്ഞ സമയത്ത് അത്യാവശ്യം നമുക്കൊരു നല്ല മാർജിൻ അതായത് ആ ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലുള്ള മാർജിൻ കിട്ടാവുന്ന അത്തരം രൂപയുടെ പർച്ചേസ് ആയിരിക്കും ഒരു ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ പർച്ചേസിൽ വരിക അപ്പം പ്രോഫിറ്റ് നിങ്ങൾക്ക് ഭയങ്കര അധികം കൂടുതലാണ് അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് നമ്മളുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ഓൺ ഡിമാൻഡ് ആയിട്ടുള്ള ഇപ്പോഴും കറൻറ്റിൽ ഡിമാൻഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ തൊട്ടടുത്ത കടകളിലൊക്കെ നോക്കാം ആ ടൈപ്പ് ഡിമാൻഡ്സ് ഉള്ള ഐറ്റംസ് നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും നല്ല രീതിയിൽ ഓർഡറുകളും കാര്യങ്ങളും കിട്ടും സോ ഐഡിയ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഇമിറ്റേഷൻ ജ്വല്ലറിയുടെ ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഐഡിയ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം